അപ്പോൾ അതിനകത്ത് അക്കരുന്നൊരുമാരൻ ഉണ്ട് ഒരുപാട് സിനിമകളുണ്ട് സംഭവം അതിലൊക്കെ വേണു നല്ല പെർഫോമൻസ് കഴിച്ചാൽ ഒരുപാട് പടങ്ങളുണ്ട് ബാലചന്ദ്രമേണൻ്റെ അച്ചുവേട്ടൻ്റെ വീട് അതിലൊക്കെ നെടുന്തൂണായിട്ടുള്ള വേഷങ്ങളല്ലേ പിന്നെ എന്നുള്ള സിനിമയിൽ മൂന്ന് ബ്രദേഴ്സാണ് വേണുനാവള്ളി നെറുപുടി വേണു നാവള്ളി ഞാന് മൂന്ന് ബ്രദേഴ്സാണ് അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മ ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം പ്രിയൻ്റെ പടങ്ങൾ ഉണ്ടല്ലോ സംഭവം അപ്പമുണ്ട് പിന്നെ പുള്ളി സൗത്ത് ഇന്ത്യയിലെ ആക്റ്റേഴ്സിന് മറ്റ് ഹീറോസിനും അതായത് ഹീറോയിൻസിനൊക്കെ അവരുടെ ഒക്കെ ചോദിച്ചാൽ മലയാളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ആക്ടറെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടപടി വേണെൻ്റെ പേര് പറയും ഞങ്ങൾ യാത്രാമൊഴി എന്നുള്ള പടത്തിൽ ശിവാജി സാറുണ്ട് ശിവാജി സാറിന് ഒരു ആദരവും അങ്ങനെ ഒരു ഗ്രേറ്റ് കലാകാരൻ ഒരു ആദരവും ബഹുമാനവും കാണണം അങ്ങ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം പിടിച്ചിരുത്തിയിട്ട് പഴയ കാര്യങ്ങൾ പറയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തിലുണ്ടായ സംഭവങ്ങൾ ഞാനും ഒക്കെ ചെന്ന അതിൻ്റെ അടുത്തിരിക്കും അപ്പം പുള്ളിയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംഭവങ്ങളൊക്കെ അപ്പം ശിവായി സാറിനൊക്കെ നമ്മൾ ജീവിതത്തിൽ നേരിട്ട് കാണാൻ എന്നാഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിനൂടെ എനിക്ക് അഭിനയിക്കാനും പറ്റി നല്ലൊരു വേഷമാണ് യാത്ര വഴിയിലും മേനോൻ ചേട്ടൻ ഇപ്പം പേര് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞാൻ മേനോൻ ചേട്ടനെ ഓർത്തുപോയി മേനോൻ ചേട്ടനാണ് ഒരു നായകനാക്കി എങ്ങനെയായിരുന്നു ആദ്യം മേനോൻ ചേട്ടൻ്റെ ആ ഒരു ഡിസ്കഷൻ ഇപ്പോഴും ഓർമ്മയുണ്ടോ പിന്നെ ഉണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഈ പറഞ്ഞ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മത്സരങ്ങൾ പോയി ആൾ ഇന്ത്യ എക്സിബിഷനൊക്കെ പോയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം അപ്പോൾ എനിക്ക് തേട് മൂന്നാം സമ്മാനം ബാലയെന്നു പറഞ്ഞു ഒന്നാം സമ്മാനം മോണാക്കിന് മാത്രമല്ല നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് സ്ക്രിപ്റ്റ് നാടകത്തിൻ്റെ രചന എല്ലാത്തിനും സമ്മാനം കിട്ടുന്ന ഒരു വെളുത്തും മെലിഞ്ഞൊരു ബ്രാഹ്മിണി പയ്യൻ്റെ കൂട്ടിരിക്കാന്ന് കാണാം അന്ന് നമ്മൾ നിങ്ങളെ പരിചയമുണ്ട് പിന്നെ ഞാൻ എടകർ ഫിലിം ഷൂട്ടിൽ പാസ്സായി ഇറങ്ങിയപ്പോഴത്തേക്കും മേനോൻ നാനയുടെ ലേഖകനായിട്ട് മദ്രാസി വന്നിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ എന്നും കാണും പരിചയമുണ്ട് അങ്ങനെ ഒരുക്കേണ്ട കൂട്ടർ പുള്ളി ഒരു ഇരുന്നൂറ് രൂപ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് പരമൂന്ന് പറഞ്ഞ് ഇതെന്തെങ്കിലും സിനിമയാക്കുമ്പം നിന്നെ നീയായിരിക്കും ആ റോളെന്ന് പറഞ്ഞിരുന്നു പുള്ളി പിന്നെ അതിന് പുള്ളി ഉത്രാട രാത്രി എന്നുള്ള ആദ്യത്തെപ്പഴക്കം മൈനാത്തിനൊക്കെ ചെറിയ വേഷം തന്നു പിന്നെ അത് കഴിഞ്ഞ് പുള്ളി മൈനോനടുത്ത് വലിയ സ്റ്റാറായി മനോ പടങ്ങൾ ചെയ്തപ്പോൾ അറിയപ്പെടാൻ വന്നു എന്നെ വിളിച്ചതുലുമില്ല ഞാൻ അപ്പോഴത്തേക്കും പടങ്ങളൊന്നുമില്ല വന്ന് സ്ക്രീൻ പ്രിൻറ്റിംഗ് ഒക്കെ തുടങ്ങി ആ സമയത്താണ് ഒരു ദിവസം ഹരി ഒരു ദിവസം പുള്ളി പെട്ടെന്ന് വണ്ടിയിൽ വന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ സ്ക്രീൻ ബിണ്ടിങ്ങിന് പെയിൻറ്റ് തേച്ചോണ്ടിരിക്കുന്നത് സ്ക്രീനിൽ വലിയ ആളാകണമെന്ന് വിചാരിച്ചത് നീ സ്ക്രീൻ പ്രിൻറ്റിങ്ങിൽ ഒതുങ്ങിയല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പോയി ആ പോട്ടെ എന്ന് പറഞ്ഞു പോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ റെക്കോർഡ് സൗണ്ട് റെക്കോർഡ് ശരി പറഞ്ഞു വേണാടിൽ ട്രെയിനിലുണ്ടായിരുന്നു അത് നിന്നെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഉറങ്ങി ഒമ്പത് മണിയാവുമ്പോൾ ഉറങ്ങി ഞാൻ വീട്ടിലെന്ന് അപ്പോൾ അമ്മ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല അവരൊക്കെ വലിയ ആൾക്കാർ അപ്പം അമ്മ പറഞ്ഞു പോടാ അയച്ചു പോടാന്ന് പോയി പോകണം എന്നു അങ്ങനെ കീർത്തി ഹോട്ടലിൽ ഞാൻ ചെല്ലുമ്പോൾ മേനോൻ പറഞ്ഞു ഇതാണ് നമ്മുടെ അടുത്ത പടത്തിലെ നായകൻ അതുകൊണ്ട് പീറ്റർ സാറ് പ്രൊഡ്യൂസർ ആയിരുന്നു ആ സുധീർ കുമാറാണോ ഉദ്ദേശിച്ചത് അപ്പം എനിക്ക് തോന്നി കളിയാക്കലെല്ലാം കറക്റ്റാണ് അങ്ങനെയാണ് അതിലോട്ട് വരുന്നത് മണിയമ്പിള്ളന്നുള്ളൊരു കഥ ഗോപാലി ചേട്ടെന്നൊരാൾ ഉണ്ട് ആ ആളുടെ നടത്തേം കാര്യങ്ങളൊക്കെ മേനും എന്നെ പഠിപ്പിച്ച് അതുപോലെയാണ് ഞാൻ ആ പടത്തിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ മണിയമ്പിള്ളന്നതിനു പേരിട്ട് വേണു വേണുനാഗോളിയാണ് അഥവാ മണിയമ്പിള്ളന്നും കൂടെ ചേർത്തത് ഒരു കോയിൻ്റെ രണ്ട് സൈഡ് അഥവാ അങ്ങനെയാണ് മണിയമ്പിള്ള വരുന്നത് അങ്ങനെ ബാലേന്ദ്രമേനില് കൂടിയാണ് ഞാൻ പിന്നെ ഒരു എനിക്കൊരു ജന്മം കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് എന്താണ് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ശുദ്ധനായ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹമാണ് മലയാള സിനിമയിലെ വലിയ ഏട്ടൻ നമ്മളെല്ലാം അദ്ദേഹത്തിൻ്റെ അനുയന്മാരാണ് ആ ഒരു സ്വാതന്ത്ര്യം സ്നേഹം എല്ലായിടത്തും ഉണ്ടുള്ളൂ അല്ലാതെ അതൊരു നാട്യമല്ല ഞാൻ വലിയ മറ്റേ സൂപ്പർ സ്റ്റാർ എന്നുള്ളതല്ല ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നുണ്ട് ഷൂട്ടിങ് കഴിഞ്ഞാൽ എല്ലാ സ്റ്റാർസിൻ്റെ മുറിയിലും ആ സ്ഥലത്തെ വലിയ ദിവ്യന്മാരും പണക്കാരും മറ്റും ഡിസ്കഷനാണ് മമ്മൂട്ടി എന്നുള്ള ആളുടെ മുറിയിൽ ഈ അന്നും ഇന്നും ഷൂട്ടിങ് കഴിഞ്ഞാൽ മമ്മൂട്ടി മാത്രമേ ഉണ്ടാക്കൂ പടങ്ങളിട്ട് കാണും കാര്യങ്ങളുണ്ട് ആ മുറിയിൽ തട്ടാതെ തുറന്നു കയറാന്നുള്ള രണ്ടുപേരേ ഉള്ളൂ ഒന്ന് ഞാനും പിന്നൊന്ന് കുഞ്ചനും